വാരത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ ആഴ്ച നമുക്ക് ചുറ്റും സംഭവിച്ച വളരെ പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ള ഈ പരിപാടിയിൽ 2019 നവംബർ 24 മുതൽ 30 വരെയുള്ള ദിവസങ്ങളിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളെയാണ് നാം ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട, ഇന്ത്യയൊട്ടാകെ ചർച്ച ചെയ്യപ്പെട്ട പല പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംഭവ വികാസങ്ങളും നമുക്കേറെ സന്തോഷം ഉളവാക്കുന്ന പല ശാസ്ത്രീയ നേട്ടങ്ങളും സാഹിത്യ സാംസ്കാരിക രംഗത്തെ വലിയ ചലനങ്ങളുമൊക്കെ പോയ വാരത്തിൽ നടന്നു. നോക്കാം എന്തൊക്കെയാണെന്ന്. മലയാള സാഹിത്യ തറവാട്ടിലെ കാരണവരായ അക്കിത്തത്തിന് ജ്ഞാനപീഠം അവാർഡ് ലഭിച്ച വിവരം നമ്മൾ അറിഞ്ഞത് പോയ വാരത്തിലാണ്. മലയാള സാഹിത്യരംഗത്തെ മുഴുവൻ ആളുകളെയും ഏറെ സന്തോഷിപ്പിച്ച ഒരു കാര്യമാണ് അക്കിത്തത്തിന് ലഭിച്ച ഈ പരമോന്നത പുരസ്കാരം. ഇന്ത്യയിൽ ഒരു സാഹിത്യകാരന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ പുരസ്കാരം തന്നെയാണ് ജ്ഞാനപീഠം. മലയാളത്തിൽ നേരത്തെ 5 പേർക്കാണ് ഇത് ലഭിച്ചിട്ടുള്ളത്. 6-ാമത്തെ ആളായി അക്കിത്തം മാറിയത് ഏറെ സന്തോഷപ്രദമാണ്. അക്കിത്തം മലയാള സാഹിത്യരംഗത്തുണ്ടാക്കിയ ചലനം വളരെ വലുതാണ്. 48-49 കാലഘട്ടങ്ങളിലൊക്കെ അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരുമായി വളരെ സഹവാസത്തിലുണ്ടായിരുന്ന ഒരാളായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. എങ്കിലും അതിനുശേഷമാണ് അദ്ദേഹം 20-ാം നൂറ്റാണ്ടിൽ ഇതിഹാസം എന്ന കവിതയിൽ വെളിച്ചം ദുഃഖമാനുണ്ണി തമസല്ലോ സുഖപ്രദം എന്ന വളരെ പ്രസിദ്ധമായ വരികൾ എഴുതിയത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ചായ്വുകളിൽ ചില മാറ്റങ്ങൾ ഉണ്ടായി എന്നൊക്കെ ചില വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും അദ്ദേഹത്തിൻ്റെ കവിതകൾ മലയാളി നെഞ്ചിരിറ്റു വാങ്ങിയ കവിതകളായിരുന്നു എന്ന് നമുക്കറിയാം. കവിതകൾ മാത്രമല്ല, ലേഖനങ്ങളും കഥകളും പല വിധത്തിലുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങളും അദ്ദേഹം നടത്തിയിരുന്നു. ചില സാംസ്കാരിക മാസികകളുടെയൊക്കെ പത്രപ്രവർത്തന രംഗത്തുമൊക്കെ അതിൻ്റെ തലപ്പത്തും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ആകാശവാണിയിലെ സ്ക്രിപ്റ്റ് റൈറ്റർ എന്ന നിലയിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ അവാർഡ് വളരെ ലേറ്റായിട്ടാണ് എത്തിയത് എന്ന ഒരു വിമർശനം, അല്ലെങ്കിൽ അതിലൊരു വിലയിരുത്തൽ നമ്മുടെ മഹാനായ നേരത്തെ ഈ ജ്ഞാനപീഠം അവാർഡ് ലഭിച്ച MT വാസുദേവൻ നായർ പറയുകയുണ്ടായി. തീർച്ചയായും അത് ശരി തന്നെയാണ്. അക്കിത്തത്തെ പോലുള്ള സാഹിത്യകാരന്മാരെ വളരെ ലേറ്റായിട്ട് തന്നെയാണ് സർക്കാർ തലത്തിലും മറ്റ് പ്രധാനപ്പെട്ട തലത്തിലും അംഗീകാരം ലഭിച്ചത് എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. 2017 അദ്ദേഹത്തിന് പത്മശ്രീ പുരസ്കാരം ലഭിച്ചത് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഈ 2 വർഷം കഴിയുമ്പോൾ അദ്ദേഹത്തിന് ജ്ഞാനപീഠം ലഭിക്കുന്നു. 1970-ൽ അദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 1973-ലും 1988-ലും കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. എഴുത്തച്ഛൻ അവാർഡും വയലാർ അവാർഡും ആശാൻ അവാർഡും ഒക്കെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. പക്ഷേങ്കിലും സർക്കാരിൻ്റെ തലത്തിലുള്ള അംഗീകാരം ലഭിക്കുന്നത് ഈ അടുത്ത കാലത്താണ്. എന്തായാലും അക്കിത്തം എന്ന മഹാനായ സാഹിത്യകാരനെ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഈ സന്തോഷത്തിൽ മലയാളികൾ ഏവരും പങ്കുകൊള്ളും. അദ്ദേഹത്തെ അഭിനന്ദിക്കുവാൻ മലയാളികൾ ഓരോരുത്തരും എല്ലാ വ്യത്യാസങ്ങളും മറന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇന്ത്യക്ക് ജനാധിപത്യ വ്യവസ്ഥിതിയിലുള്ള ഭരണ സമ്പ്രദായത്തോടുകൂടി സ്വാതന്ത്ര്യം നൽകുന്നതിൽ അന്നത്തെ ബ്രിട്ടീഷ് നിയമസഭയിലെ വളരെ പ്രശസ്തനായ മുൻ പ്രധാനമന്ത്രിയും കൂടിയായിരുന്ന വിൻസ്റ്റൺ ചർച്ചിൽ വളരെ ശക്തമായ ഭാഷയിൽ എതിർത്തിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയെപ്പോലുള്ള ഒരു രാജ്യത്ത് ജനാധിപത്യ സംവിധാനം വ്യവസ്ഥിതി പലപ്പോഴും അപഹാസ്യമായ രീതിയിലായിരിക്കും പ്രവർത്തിക്കുക എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അന്ന് വിൻസ്റ്റൺ ചർച്ചിലിനെ ഇന്ത്യക്കാരായ ആളുകളോടുള്ള അദ്ദേഹത്തിൻ്റെ തെറ്റായ സമീപനത്തിൻ്റെ പേരിലാണ് ഈ അഭിപ്രായം പറയുന്നത് എന്ന രീതിയിലാണ് പലപ്പോഴും പലരും വിമർശിച്ചിരുന്നത്. എന്നാൽ ഇന്ത്യയിൽ ഈ അടുത്ത കാലത്ത് നടക്കുന്ന പല കാര്യങ്ങളും ജനാധിപത്യ സംവിധാനത്തിലെ ചില കാര്യങ്ങളും കേൾക്കുമ്പോൾ നമുക്കിത് സത്യമാണല്ലോ എന്ന് തോന്നിപ്പോകുന്നുണ്ട് എന്ന് പറയേണ്ടി വരും. മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ വാരത്തിലും അതിനു മുമ്പത്തെ ആഴ്ചയിലുമൊക്കെ നടന്ന രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ അത്രത്തോളം അപഹാസ്യമായിരുന്നു എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. മഹാരാഷ്ട്രയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ, അവിടുത്തെ സംസ്ഥാന നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ BJPയും ശിവസേനയും അവരുടെ സഖ്യ കക്ഷികളായിട്ടാണ്, വർഷങ്ങളായിട്ട് അവർ ഒന്നിച്ചു ഭരിക്കുന്ന പാർട്ടികളാണ്, ഒരേ ചിന്താഗതിയുള്ള ആളുകളാണ്. അങ്ങനെയുള്ള രണ്ട് ഒരു മുന്നണിയും തിരിച്ച് കോൺഗ്രസും NCPയും മറ്റു പാർട്ടികളും ചേർന്ന് മറ്റൊരു മുന്നണിയും ചേർന്നാണ് മത്സരിച്ചത്. പക്ഷേ ഇലക്ഷൻ്റെ റിസൾട്ട് വന്നപ്പോൾ 105 സീറ്റ് കിട്ടിയ BJP 1-ാം സ്ഥാനത്തും ഏതാണ്ട് 60 സീറ്റിന് അടുത്ത് കിട്ടിയ ശിവസേന 2-ാം സ്ഥാനത്തും വന്നു. അതോടൊപ്പം തന്നെ NCPയും കോൺഗ്രസും തൊട്ട് താഴെയുള്ള സ്ഥാനങ്ങളിലുമാണ് വന്നത്.
നൂറ്റഞ്ച് സീറ്റ് കിട്ടിയ സ്വാഭാവികമായും ബി ജെ പിക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തോടു കൂടിയുള്ള ഒരു മന്ത്രിസഭാ രൂപീകരണം മാത്രമേ ചിന്തിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. പക്ഷേ ശിവസേന അവർക്ക് മുഖ്യമന്ത്രി സ്ഥാനം വേണമെന്ന് വാശി പിടിക്കുകയും മുഖ്യമന്ത്രി സ്ഥാനം ലഭിച്ചില്ലെങ്കിൽ ഞങ്ങൾ മുന്നണി മാറും എന്നുള്ള നിലപാടെത്തുകയും ചെയ്തു. ഇത് ഒരു മുന്നണി മര്യാദക്ക് നിരക്കാത്തതാണ് എന്ന് ആർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. എന്തായാലും ബി ജെ പി ഇവരുടെ ഈ ശക്തമായ നിലപാടിന് ഒരിക്കലും പകവച്ചു കൊടുത്തില്ല. മന്ത്രിസഭ ഉണ്ടാക്കിയില്ലെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനം തരാൻ അർഹതയില്ലാത്ത മുഖ്യമന്ത്രി സ്ഥാനം തരാൻ തയ്യാറല്ല എന്ന ഉറച്ച നിലപാട് തന്നെ ബി ജെ പി എടുത്തു. യാതൊരു മടിയും കൂടാതെ ഈ ശിവസേന എന്ന പാർട്ടി തൊട്ടടുത്ത് അടുത്ത എതിരാളികളായി മത്സരിച്ച കോൺഗ്രസിനെയും എൻ സി പിയെയും കൂട്ടുപിടിച്ചുകൊണ്ട് മന്ത്രിസഭ ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തി. എൻ സി പി നമുക്കറിയാം, ശരത് പവാർ എന്ന പഴയ കോൺഗ്രസ് നേതാവിന് രാഷ്ട്രീയമായിട്ട് അങ്ങനെ ഒരു പ്രത്യേക സുഹൃത്തുക്കളോ ശത്രുക്കളോ ഇല്ല. അവർ അധികാരത്തിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറുള്ള ആളാണ് ശരത് പവാർ എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ശരത് പവാർ ഈ സമയം വളരെ ശക്തമായി മുതലെടുത്തുകൊണ്ട് ഈ അവസരത്തിൽ മന്ത്രിസഭ ഉണ്ടാക്കുവാൻ ശിവസേനയുടെ സഹായം കൂടി ചേർത്തുകൊണ്ട് അതിനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി. ഇവരുമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കെ തന്നെ ശരത് പവാർ പ്രധാനമന്ത്രിയുമായി ചർച്ച ചെയ്യാൻ ഡൽഹിയിലും പോയത് ശിവസേനക്ക് സംശയമുളവാക്കി. എന്തായാലും ശരത് പവാർ അവിടെ ആ ഒരു യാത്രയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നേടിയെടുത്തു. ശരത് പവാറിനെതിരെ അദ്ദേഹത്തിൻ്റെ മരുമകൻ അജിത് പവാറിനെതിരെയുമുള്ള കോടിക്കണക്കിന് രൂപയുടെ ഒരു അഴിമതി കേസിൽ നിന്ന് അജിത് പവാറിനെ മാറ്റിയെടുക്കുവാൻ, അതിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കുവാൻ ബി ജെ പി സർക്കാരിൽ നിന്നും അങ്ങനൊരു തീരുമാനമുണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. അജിത് പവാർ എന്ന അദ്ദേഹത്തിൻ്റെ അവരുടെ നിയമസഭാ കക്ഷി നേതാവ് തന്നെ നേരെ ബി ജെ പിയോടൊപ്പം ചേർന്ന് ഒരു രാത്രി കൊണ്ട് പെട്ടെന്ന് മന്ത്രിസഭ ഉണ്ടാക്കാൻ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ച മുംബൈയിൽ പെട്ടെന്ന് തന്നെ ഒറ്റൊരു ദിവസം കൊണ്ട് ഒരു രാത്രി കൊണ്ട് രാഷ്ട്രപതി ഭരണം പിൻവലിക്കുകയും പിറ്റേ ദിവസം രാവിലെ ഫട്നവിസിനെ ബി ജെ പിയുടെ സർക്കാർ ഉണ്ടാക്കാൻ ക്ഷണിക്കുകയും മുഖ്യമന്ത്രിയായി അദ്ദേഹവും ഉപമുഖ്യമന്ത്രിയുമായ അജിത് പവാർ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഒരു കാര്യം ഇന്ത്യയിലെ ജനങ്ങൾ വളരെ ഞെടുക്കത്തോടുകൂടിയാണ് കണ്ടത് എന്ന് പറയേണ്ടി വരും. എന്തായാലും ഭൂരിപക്ഷമില്ലാതെ നടത്തിയ ഈ ഭരണ കയറ്റം, അത് ആ ബി ജെ പിയുടെ ആ ഒരു നയം എന്തായാലും വിജയിച്ചില്ല. ശിവസേനയുടെ ഉദ്ധവ് താക്കറെ കോൺഗ്രസിൻ്റെയും എൻ സി പിയുടെയും സഹായത്തോടുകൂടി വലിയ ഒരു രാഷ്ട്രീയ തത്വ ദീക്ഷക്കൊന്നും ഒരു സ്ഥാനവുമില്ലാതെ മഹാരാഷ്ട്രയിലൊരു ഭരണമുണ്ടാക്കുന്നൊരു കാഴ്ച പോയ വാരത്തിൽ കണ്ടു. പോയ വാരത്തിൽ തിരുവനന്തപുരത്ത് നാം കണ്ടത് 500,000 വരുന്ന ക്രിസ്തുമത വിശ്വാസികളുടെ ശക്തമായൊരു പ്രകടനവും ചർച്ച ആക്ട് നടപ്പിലാക്കണമെന്ന ശക്തമായ മുദ്രാവാക്യത്തോടുകൂടി അവർ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിനടുത്ത് വലിയ പ്രഖ്യാപനങ്ങളോടുമായി വരികയും ആ സമരത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ലൂസി കളപ്പുരക്കൽ എന്ന് പറയുന്ന ഈ സന്യാസിനി നിൽക്കുന്ന കാഴ്ചയും വളരെ ശ്രദ്ധാപൂർവമാണ് നമ്മുടെ സമൂഹം വീക്ഷിച്ചത്. 600,000-ലധികം പേർ പങ്കെടുത്ത ആ പ്രകടനം തിരുവനന്തപുരത്തെ അക്ഷരാർത്ഥത്തിൽ ട്രാഫിക് കുരുക്കുകൾ തിന്നപ്പെടുത്തിയെന്ന് പറയും. ഒരു ദിവസം തന്നെ തിരുവനന്തപുരത്ത് നിശ്ചലമായി. അത്രയും വലിയ ഒരു പ്രകടനമാണ് അവിടെ നടന്നത്. എന്തായാലും ഈ ഒരു മതത്തിൻ്റെ പുരോഹിത വർഗം വലിയ അഴിമതിയിൽ കുരുങ്ങുന്നതും അവർ ഈ ജനങ്ങളുടെ ചർച്ചിൻ്റെ സാധനങ്ങളൊക്കെ ഒരു മതത്തിൻ്റെ വസ്തുക്കളൊക്കെ അന്യാധീനപ്പെടാവുന്ന രീതിയിലും പല രീതിയിൽ അഴിമതി നടത്തുകയും ചെയ്യുന്നത്, ഇത് അവർക്ക് അവകാശപ്പെട്ടില്ല. അവർ ആത്മീയ കാര്യങ്ങൾ നോക്കേണ്ടവരാണ്. അതിൻ്റെ മതപരമായി അതിൻ്റെ അവകാശപ്പെട്ട സ്വത്തുക്കളും മറ്റും അവിടുത്തെ അൽമായരുടേതാണ് എന്ന് അത് വിവക്ഷിക്കുന്ന ചർച്ച ആക്ട് നടപ്പിലാക്കണം എന്നുള്ളതാണ് ഈ വലിയൊരു സമൂഹം ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടത്. എന്തായാലും ഇത് വളരെ ചലനാത്മകമായ ഒരു സവിശേഷമായ സമൂഹത്തിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു സമരം തന്നെയായിരുന്നു. ഈ അടുത്ത കാലത്തൊന്നും ഇങ്ങനൊരു സമരം തിരുവനന്തപുരത്ത് അരങ്ങേറിയിട്ടില്ല. ഇത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ലൂസി കളപ്പുരക്കൽ എന്ന് പറയുന്ന അതിശക്തമായ ഒരു സന്യാസിനിയുടെ ഒരു നേതൃപാഠവും ഇവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് ആ സമ്മേളനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ശബരിമല വിഷയത്തിലെ വിവാദ നായിക തൃപ്തി ദേശായി വീണ്ടും കേരളത്തിൽ വന്നത് പോയ വാരത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ടാക്കി. തൃപ്തി ദേശായിയെ നമുക്കെല്ലാവർക്കും അറിയാം. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് കേസ് കൊടുക്കുകയും അങ്ങനെ അതിൽ നിന്ന് വിധി സമ്പാദിക്കുകയും ചെയ്ത ആളാണ്. ശബരിമല വിഷയത്തിൽ മാത്രമല്ല, സ്ത്രീകൾക്ക് വിവേചനം ഉണ്ടാവുന്ന പല മേഖലകളിലും അവർ നേരത്തെ കേസ് പറഞ്ഞ്
വിധി സമ്പാദിക്കുകയും അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ കയറി ചരിത്രം സൃഷ്ടിക്കുകയും ചെയ്ത ആളാണ് പൃഥ്വി ദേശായി. ശബരിമലയിലും അവർ തന്നെയാണ് അങ്ങനെ ഒരു ചരിത്രം സൃഷ്ടിക്കുവാനുള്ള ശ്രമം നേരത്തെ നടത്തിയിരുന്നു. പക്ഷേ അന്ന് വിശ്വാസികൾ എന്ന് പറയുന്ന ഒരു സമൂഹം അവരെ തടയുകയും സർക്കാർ അതിനു വേണ്ടി ഇവർക്ക് വേണ്ട പ്രൊട്ടക്ഷൻ നൽകാത്തതിൻ്റെ പേരിൽ അവർക്ക് തിരിച്ചു പോകേണ്ടിയും വന്നു. ഇപ്പോൾ സുപ്രീംകോടതിയുടെ വീണ്ടും വിധി ഏഴംഗ ബെഞ്ചിലേക്ക് വിടുകയും അതിനൊരു വ്യക്തത ഇല്ലാത്ത സാഹചര്യം വരികയും ചെയ്ത ഒരു ഘട്ടത്തിൽ ഇവർ വീണ്ടും വന്ന് എനിക്ക് പോകണമെന്നുള്ള രീതിയിൽ കൊച്ചിയിൽ വിമാനമിറങ്ങി വന്നത് പോയ വാരത്തിലാണ്. അവരോടൊപ്പം ഭൂമാതാ ബ്രിഗേഡിലെ ഏതാനും പ്രവർത്തകർ കൂടി ഉണ്ടായിരുന്നു. അവർക്ക് ശബരിമലയിൽ പോകണം എന്ന ശക്തമായ ആവശ്യം ഉന്നയിക്കുകയും എന്നാൽ പോലീസ് അതിനുള്ള സഹായം നൽകാൻ തയ്യാർ ആവാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തപ്പോൾ അവർ മറ്റൊന്നും ചെയ്യാൻ പറ്റാതെ തിരിച്ച് പോകേണ്ട സാഹചര്യമുണ്ടായി. ഇതോടൊപ്പം ചേർത്ത് വായിക്കാൻ മലയാളികളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച മറ്റൊരു സംഭവം ഉണ്ടായത് ബിന്ദു അമ്മിണി എന്ന കഴിഞ്ഞ വനിതാ മതിലിന് ശേഷം അടുത്ത രാത്രി ശബരിമലയിൽ കയറി ചരിത്രം സൃഷ്ടിച്ച ബിന്ദു അമ്മിണി എന്ന ആക്ടിവിസ്റ്റ് എന്ന വിവക്ഷിക്കപ്പെടുന്ന വ്യക്തി. ഇവരോടൊപ്പം തൃപ്തി ദാശയോടൊപ്പം ചേരാൻ കൊച്ചിയിൽ എത്തിച്ചേർന്ന സംഭവമാണ്. തൊട്ട് തലേ ദിവസം അവർ മന്ത്രി എ കെ ബാലൻ്റെ ഓഫീസിൽ ചെന്നതായി ഒരു വാർത്ത വന്നിരുന്നു. എ കെ ബാലൻ്റെ ഓഫീസിൽ അവർ ചെന്നിരുന്നു. അവിടെ ചില കാര്യങ്ങൾ പറഞ്ഞാൽ ആണ് ഇവരെത്തിയത്. അവരെ തിരിച്ചു ചെന്നിട്ട് തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലെത്തുകയായിരുന്നു. എന്തായാലും ബിന്ദു അമ്മിണിയെ പക്ഷേ ജനക്കൂട്ടം വല്ലാതെ ഉപദ്രവിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പെപ്പർ സ്പ്രേ ചെയ്യുന്നതും അവരെ ഉപദ്രവിക്കുന്നതുമാണ് നാം കണ്ടത്. അവരെ കൈകാര്യം ചെയ്യുന്ന രംഗങ്ങളും അതിനോടൊപ്പം തന്നെ ചേർത്ത് നമ്മൾ കാണേണ്ടി വന്നു. കേരളത്തിലൊരു സ്ത്രീക്കെതിരെ ഇങ്ങനെയൊരു ഒരു ജനക്കൂട്ട ആക്രമണം, പരസ്യമായ ആക്രമണം നടന്നത് ഏറെ ചിന്തിപ്പിക്കുന്നൊരു വിഷയമായിരുന്നു. പോയ വാരത്തിൽ കേരളത്തിലെ തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്ത് ഭരണ സ്ഥിരകേന്ദ്രത്തിന് തൊട്ടടുത്തുള്ള വഞ്ചിയൂർ കോടതിയിൽ നടന്ന ചില സംഭവങ്ങളാണ്. വഞ്ചിയൂരിലെ ഒരു കോടതിയിൽ, ഒരു മജിസ്ട്രേറ്റ് കോടതിയിൽ, അവിടുത്തെ മജിസ്ട്രേറ്റ് ഒരു കേസുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു സംഭവത്തിൽ ഒരാളുടെ ജാമ്യം റദ്ദാക്കാൻ അവരുടെ അധികാര പരിധിയിൽ നിന്നുകൊണ്ട് ഒരു തീരുമാനമെടുക്കുന്നു. പക്ഷേ അവിടുത്തെ നിയമം നടപ്പിലാക്കാനുള്ള അഡ്വക്കേറ്റ്മാരുടെ സംഘടന അവരുടെ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ ഈ ജഡ്ജിയെ വളയുകയും അവരുടെ ചേംബറിൽ കയറി ബഹളം വയ്ക്കുകയും അവരുടെ മുറി പൂട്ടി ജാമ്യം നൽകിയിട്ട് പോയാൽ മതി എന്നുള്ള രീതിയിൽ പറയുകയും ഒരു സ്ത്രീ ആയതുകൊണ്ട് കയ്യും കാലും തല്ലി ഓടിക്കുന്നില്ല എന്നൊക്കെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തതൊക്കെ കേരളത്തിലെ നിയമ സംവിധാന രംഗത്തെ ഏറ്റവും വെല്ലുവിളി നേരിട്ട ഒരു ദിവസമായി നമുക്ക് കാണേണ്ടി വരും. നിയമം കയ്യിലെടുക്കാൻ ഈ അഡ്വക്കേറ്റുമാർക്ക് ആരാണ് അധികാരം നൽകിയത് എന്ന് പറയേണ്ടതുണ്ട്. നേരത്തെ ഇവർ പോലീസുകാരെയും ആദ്യം ഒരു മാധ്യമപ്രവർത്തകരോടാണ് തല്ലുകൂടിയത്. മാധ്യമപ്രവർത്തകരെ കോടതിയുടെ അടുത്ത് മർദ്ദിക്കുകയും അവിടെ കല്ലെറിയുകയും അവരെ പുറത്താക്കുകയും ചെയ്യുകയും ചെയ്തു. അന്നത്തെ സാഹചര്യത്തിൽ മാധ്യമപ്രവർത്തകർക്കെതിരെയാണ് അന്നത്തെ മജിസ്ട്രേറ്റുമാരും അതുപോലുള്ള നിയമ വിദഗ്ധരും ഉണ്ടായത്. ഈ അഡ്വക്കേറ്റുമാരോടൊപ്പം ചേരുകയായിരുന്നു, അവരുടെ ഈ അക്രമത്തിന് പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത്. പിന്നീട് പോലീസുകാരുമായിട്ട് ഇവർ തല്ലുകൂടുന്നത് നമ്മൾ കണ്ടു. ഡൽഹിയിൽ വലിയ കലാപങ്ങളാണ് പോലീസുകാരും അഡ്വക്കേറ്റുമാരും തമ്മിൽ ഉണ്ടായത്. ഇപ്പോൾ ഇതാ അവിടുത്തെ സ്വന്തം ആൾക്കാരെ തന്നെ അവർ കൈവെക്കാൻ തുടങ്ങിയിരിക്കുന്നു. എന്തായാലും ഈ കേസ്, അതേ കേസ് ഇവർ ബഹളമുണ്ടാക്കി 2 മണിക്കൂറിനകം തൊട്ടടുത്തുള്ള ജില്ലാ കോടതി ജഡ്ജി ആ പ്രതിക്ക് ജാമ്യം നൽകി. ഈ പ്രതിയുമായി ബന്ധപ്പെട്ട പ്രശ്നം അയാൾ ട്രാൻസ്പോർട്ടിലെ ഡ്രൈവറാണ്. അദ്ദേഹത്തിൻ്റെ ആ ഡ്രൈവറുടെ അശ്രദ്ധമായ ഡ്രൈവിംഗ് മൂലം ഒരു സ്ത്രീയുടെ തലക്ക് പരിക്ക് പറ്റിയൊരു സംഭവമാണ്. ആ കേസുമായി ബന്ധപ്പെട്ട് കോടതിയിലെത്തിയപ്പോൾ ഡ്രൈവർക്ക് അനുകൂലമായി വാദി മൊഴി കൊടുക്കണമെന്ന് ഭീഷണിപ്പെടുത്തി പറയുകയും അവർ അത് തയ്യാറാവാതപ്പോൾ അവരെ വല്ലാത്ത രീതിയിൽ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്ന് അവർ നേരിട്ട് മജിസ്ട്രേറ്റിനോട് പരാതിപ്പെട്ടതിൻ്റെ പേരിലാണ് ഈ ഡ്രൈവറുടെ ജാമ്യം റദ്ദാക്കാൻ ഒരു സ്ത്രീ കൂടിയായ മജിസ്ട്രേറ്റ് തയ്യാറായത്. നിയമവശങ്ങളുടെ ചിലപ്പോൾ അവർക്ക് അതിനുള്ള അധികാരം ഇല്ല, അങ്ങനെ ജാമ്യം റദ്ദാക്കാൻ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഒരു ജഡ്ജി ഉണ്ടാക്കുന്ന ഒരു ചെയ്യുന്ന ഒരു നിയമപരമായ ഒരു ഉത്തരവിനെ അതേ ജഡ്ജിക്ക് മാറ്റാൻ ഒക്കുകയില്ല. അവർ തന്നെ പറഞ്ഞു, ഞാൻ എഴുതിയ ഉത്തരവ് എനിക്ക് മാറ്റാൻ പറ്റില്ല, നിങ്ങൾ അടുത്ത കോടതിയിൽ പറ്റി മാറ്റിക്കോളൂ എന്ന് പറഞ്ഞപ്പോഴും അവരെ ഭീഷണിപ്പെടുത്തുകയും അവരെ മുറിയിൽ പൂട്ടിയിടുകയാണ് ചെയ്തത്. നേരത്തെ ഇവരുടെ എല്ലാ തോന്നിയവാസങ്ങൾക്കും കൂട്ടുനിന്ന മജിസ്ട്രേറ്റുമാരെയും ജഡ്ജിമാരെയും ഇവർ കൈവെക്കാൻ തുടങ്ങിയിരിക്കുന്നു. അത് എന്തൊക്കെ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കുക എന്ന് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് കാണേണ്ടി വരും. മതങ്ങൾക്ക് മുമ്പേ ഉണ്ടായതാണ്
മനുഷ്യ വംശം എന്ന് ഇവർ തിരിച്ചറിയട്ടെ. ഇവരുടെ ബുദ്ധിയിലേക്ക് സൂര്യപ്രകാശം നിറയാൻ സൗകര്യമുണ്ടാവട്ടെ. ഈ അടുത്ത കാലത്ത് പോയ വാരത്തിലുണ്ടായ ഒരു കോടതി വിധിയിൽ പറയുന്ന കാര്യങ്ങളാണിത്. കണ്ണൂരിലെ കനകമലയിൽ ഒത്തുചേർന്ന് ഗൂഢാലോചന നടത്തി കേരളത്തിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാൻ, വലിയ അക്രമങ്ങൾ സൃഷ്ടിക്കുവാൻ തയ്യാറായ മത തീവ്രവാദ കൂട്ടായ്മയിലെ പ്രതികളെ ശിക്ഷിച്ചുകൊണ്ടുള്ള വിധി ന്യായത്തിലാണ് ഇത് പറഞ്ഞത്. കനകമലയിൽ NIA കേസ് എടുക്കുകയും NIA കോടതിയിൽ, കല്ലൂരിലുള്ള NIA കോടതിയിലാണ് ഈ വിധി പ്രസ്താവം ഉണ്ടായത്. 54 വർഷം തടവാണ് മൊത്തത്തിൽ ഈ പ്രതികൾക്ക് ശിക്ഷ വിധിച്ചത്. പക്ഷേ ഒന്നിച്ച് ശിക്ഷ അനുഭവിച്ചാൽ മതി എന്നതിൻ്റെ പേരിൽ 14 വർഷം ശിക്ഷ കൊണ്ട് ഇവരുടെ ശിക്ഷ പൂർത്തിയാവും. ഇതിൽ പലരുടെയും വിചാരണ തടവുകാരായി അത്രയും കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് തന്നെ പലർക്കും ആ ശിക്ഷാവിധിയിൽ ഇപ്പോൾ തന്നെ പുറത്തു പോകാൻ കഴിയുന്ന രീതിയിലാണ് ഇത് വന്നിരിക്കുന്നത്. മത തീവ്രവാദത്തിൻ്റെ പേരിൽ ജീവിതം കളയുന്ന യുവാക്കൾക്ക് ഒരു കോടതിയുടെ ഒരു വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണമാണ് ഈ വിധിയിലൂടെ വന്നത്. ഈ കേസിലെ വളരെ പ്രധാനപ്പെട്ട കോടതിയുടെ മറ്റൊരു നിരീക്ഷണം വന്നത് ഷൗക്കത്ത് അലി എന്ന അതിൻ്റെ പബ്ലിക് പ്രോസിക്യൂട്ടർ ചെയ്ത മഹത്തായ സേവനത്തെക്കുറിച്ചാണ്. ഏറ്റവും ഭംഗിയായ രീതിയിലാണ് അവർ ആ കേസ് തെളിയിക്കാൻ വേണ്ടിയുള്ള നിലപാട് ഉണ്ടാക്കിയത്. എന്തായാലും ആ ഒരു ഉദ്യോഗസ്ഥന് വലിയ അഭിനന്ദനങ്ങൾ നൽകാനും കോടതി മറന്നില്ല എന്ന് വേണം. നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് ചെറുപ്പക്കാർ ഇതുപോലെ മത തീവ്രവാദത്തിൽ ഇടപെട്ട് മതം മാറി അങ്ങനെ മറ്റ് രാജ്യങ്ങളിൽ പോയി, യമനിലും അതുപോലുള്ള മറ്റ് രാജ്യങ്ങളിലും പോയിട്ട് വെടികൊണ്ട് ചാവാൻ തയ്യാറാവുന്ന സാഹചര്യമുണ്ട്. ഈ അടുത്ത കാലത്ത് അങ്ങനെ പോയ ഒരു പെൺകുട്ടി തിരിച്ച് നാട്ടിലേക്ക് വരാൻ അല്ലെങ്കിൽ തയ്യാറായി നിൽക്കുന്നു എന്നുള്ളൊരു വാർത്ത കൂടി നമുക്ക് കേൾക്കാൻ കഴിഞ്ഞു. എന്തായാലും അവർ നല്ല ബുദ്ധിത്വം തിരിച്ചു വരട്ടെ എന്ന് വേണം നമുക്ക് ആശ്വസിക്കാൻ. കനകമലയിലെ ഈ കേസുമായി ബന്ധപ്പെട്ട ശിക്ഷാവിധി കേരളം ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു വിധി ആയിരുന്നു. മലയാള സിനിമാ രംഗം കോടികൾ മറയുന്ന ഒരു വ്യവസായ രംഗമാണ്. വെയിൽ, ഖുർബനി എന്നീ രണ്ട് ചിത്രങ്ങളുടെ പ്രവർത്തനം പൂർണ്ണമായും നിർത്തിവെക്കാൻ പോകുന്നു. അത് ഒരു നടൻ്റെ നിസ്സഹകരണം മൂലമാണ്, ഷെയ്ൻ നിഗം എന്ന നടൻ്റെ നിസ്സഹകരണം മൂലമാണ് എന്ന് നിർമ്മാതാക്കളുടെ സംഘടന പറയുകയും ഇതുമായി ബന്ധപ്പെട്ട് ഈ ചിത്രം നിർമ്മിക്കുമ്പോൾ നിർമ്മിക്കാൻ ചിലവായ 7 കോടി രൂപ ഈ നടൻ തന്നാൽ മാത്രമേ ഈ പ്രശ്നം അവസാനിക്കുകയുള്ളൂ എന്ന പ്രസ്താവനയുമായി നിർമ്മാതാക്കളുടെ സംഘടന വന്നത് പോയ വാരത്തിലാണ്. ഏറെ ഈ മലയാള സിനിമാ രംഗത്ത് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമായി ഇത് മാറി. ഈ ഷെയ്ൻ നിഗം എന്ന നടൻ വളരെ പെട്ടെന്ന്, വളരെ ചൊറഞ്ഞ കാലഘട്ടം കൊണ്ട് മലയാള സിനിമാ രംഗത്ത് ഏറെ ശ്രദ്ധിക്കപ്പെട്ട നടനായി മാറിയ ചെറുപ്പക്കാരനായ ഒരു നടനാണ്. കുറച്ചു കാലമായി വലിയ വിവാദത്തിൽ അകപ്പെട്ട് പോവുകയാണ് ഈ യുവാവ്. എന്തായാലും ഇത് മലയാള സിനിമാ രംഗത്ത് വലിയ പ്രശ്നങ്ങളുണ്ടാക്കി. എന്തായാലും പണം മുടക്കിയ രണ്ട് നിർമ്മാതാക്കൾ വെള്ളം കുടിക്കുന്നു എന്ന് വേണം പറയാൻ. സിനിമാ രംഗത്തെ സംഘടനകളും മറ്റുമൊക്കെ ഈ കാര്യത്തിൽ പ്രശ്നത്തിൽ ഇടപെടും എന്ന് വിചാരിക്കാം. രണ്ട് വിഭാഗങ്ങളായി തിരിഞ്ഞ് ഈ പ്രശ്നം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ കൂടുതൽ ആൾക്കാരും നിർമ്മാതാക്കളുടെ കൂടെ തന്നെയാണ് എന്ന്, കാരണം ഒരു അഗ്രിമെൻ്റ് ഉണ്ടാക്കിയാൽ അത് പാലിക്കപ്പെടണം. ഇദ്ദേഹം ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയായി ബന്ധപ്പെട്ട വേഷവിധാനങ്ങൾക്ക് ഒരിക്കലും പറ്റാത്ത രീതിയിൽ മുടിയൊക്കെ കട്ട് ചെയ്ത് മറ്റൊരു വേഷത്തിലേക്ക്, ഒരു രൂപത്തിലേക്ക് മാറിയതാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് എന്ന് വേണം പറയാം. എന്തായാലും ചർച്ചകളിലൂടെ ഈ പ്രശ്നം പരിഹരിച്ച് ഈ കോടിക്കണക്കിന് രൂപ നഷ്ടം വരുന്ന ഈ പരിപാടിയിൽ നിന്ന് രണ്ട് ഭാഗവും പിന്മാറും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്നാണ് ഇപ്പോൾ പറയാനുള്ളത്. 2012 നവംബർ 1 കേരളപ്പിറവി ദിനത്തിലാണ് തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാള സർവകലാശാല പിറവിയെടുത്തത്. അതേ വർഷം നവംബർ 1 തൊട്ട് തലേ ദിവസം ഒക്ടോബർ 31 റിട്ടയർ ചെയ്ത കെ ജയകുമാർ എന്ന മുൻ ചീഫ് സെക്രട്ടറിയാണ് ഈ സർവകലാശാലയുടെ വൈസ് ചാൻസലറായി സർക്കാർ നിയമിച്ചത്. റിട്ടയർ ചെയ്ത ഉടൻ തന്നെ അടുത്ത 5 വർഷത്തേക്ക് അദ്ദേഹത്തിന് അങ്ങനെയൊരു ജോലി ലഭിച്ചു. പോയ വാരത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു ഹൈക്കോടതി വിധി വന്നിരിക്കുന്നു. 10 അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെ നിയമനം നടത്തിയത് തീർത്തും നിയമവിരുദ്ധമായിട്ടായിരുന്നു. സർവകലാശാല നിയമങ്ങളും UGC നിയമങ്ങളും ഒക്കെ കാറ്റിൽ പറത്തിയാണ് കെ ജയകുമാർ വൈസ് ചാൻസലറായിരിക്കെ ഈ 10 അസിസ്റ്റന്റ് പ്രൊഫസർമാരെ നിയമിച്ചത്. അതുകൊണ്ട് ആ നിയമനം റദ്ദാക്കണമെന്ന് അന്നത്തെ പരീക്ഷയിൽ പങ്കെടുത്ത ഏതാനും വ്യക്തികൾ നൽകിയ കേസിലാണ് കോടതി അതിശക്തമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് വിധി പ്രസ്താവിച്ചിരിക്കുന്നത്. സംവരണ വ്യവസ്ഥകളെല്ലാം കാറ്റിൽ പറത്തിയാണ് ആ നിയമനം നടത്തിയത് എന്നുള്ളതാണ് പറയുന്നത്. ചിലപ്പോൾ രാഷ്ട്രീയ നേതാക്കന്മാരുടെ സ്വാധീനം കൊണ്ടാവാം ചെയ്തിട്ടുണ്ടാകുക. ആ
അല്ലെങ്കിൽ വ്യക്തിപരമായ താല്പര്യം കൊണ്ടാവും. എന്തായാലും കോടതി ശക്തമായി ഇടപെട്ടിരിക്കുന്നു, ആ നിയമനം പൂർണ്ണമായി റദ്ദാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് പോയ വാരത്തിലുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. എന്നും വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റി കോളേജിൽ അവിടെ വീണ്ടും സംഘടനകൾ നടക്കുന്നത്, അതിൻ്റെ ദൃശ്യങ്ങൾ നാം പോയ വാരത്തിൽ കണ്ടു. വളരെ ഉത്കണ്ഠ ഉളവാക്കുന്ന കാര്യം, അവിടെ KSU SFI പരസ്യമായ തമ്മിൽ തല്ലുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പ്രതിപക്ഷ നേതാവടക്കം റോഡിൽ കുത്തിയിരുന്ന് സമരം ചെയ്യുന്നതും പോയ വാരത്തിൽ കണ്ടു. കേരളത്തിൻ്റെ വികസന പരിപ്രേക്ഷ്യത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന കാൽവയ്പ്പുകൾ നടക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും വ്യവസായ വകുപ്പ് മന്ത്രിയും ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രിയും ജപ്പാനിലേക്ക് യാത്ര നടത്തിയിരിക്കുന്നു. ജപ്പാനിലെ അവിടുത്തെ പ്രധാനപ്പെട്ട സർക്കാർ പ്രതിനിധികളുമായി അവർ ചർച്ച നടത്തിയിരിക്കുന്ന വിവരം പോയ വാരത്തിൽ നമുക്ക് വന്നു. ഇതിനെതിരെ വലിയ വിമർശനമായി പ്രതിപക്ഷ നേതാവും പാർട്ടികളും, ഇവരൊക്കെ എന്തിനാണ് ജപ്പാനിൽ പോകുന്ന, ഉദ്യോഗസ്ഥന്മാരെ അയച്ചാൽ പോരെന്നൊക്കെ പറയുണ്ടായി. പക്ഷേ ആ വിമർശനങ്ങൾക്ക് അതീതമായി കേരള സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതിയായ ഹൈസ്പീഡ് റെയിൽവേക്ക് സാമ്പത്തിക സഹായം ലഭിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് ഇത് പോയതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. എന്തായാലും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇവിടെ നടന്നു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. കേരളത്തിലെ ജനങ്ങൾക്ക് വലിയ ഗുണമുണ്ടാക്കാൻ പോകുന്ന ഒരു പദ്ധതി തന്നെയാണ് ഹൈസ്പീഡ് റെയിൽവേ. അത് നടപ്പിലാക്കാൻ പറ്റുന്ന പ്രവർത്തനവുമായിട്ടാണ് മുഖ്യമന്ത്രി പോയത്. അവിടുത്തെ ഒരു സർവകലാശാലയുമായി ബന്ധപ്പെട്ട്, കേരളത്തിലെ സർവകലാശാലയിലെയും ആയുമായി ബന്ധപ്പെട്ട ചില ബന്ധങ്ങൾ തുടങ്ങുവാനുള്ള ചർച്ചകൾ നടന്നു എന്നാണ് അറിയുന്നത്. അങ്ങനെ കേരളത്തിൻ്റെ വികസനത്തിൽ വലിയ മുതൽക്കൂട്ടാവാൻ പോകുന്ന ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചില എഗ്രിമെൻറ്റുകൾ മുഖ്യമന്ത്രിയുടെ ഈ ജപ്പാൻ സന്ദർശനത്തിൽ ഉണ്ടായി എന്ന് നമുക്കറിയാൻ കഴിഞ്ഞു. മറ്റൊരു കാര്യം പോയ വാരത്തിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടത് നടൻ ദിലീപ്, ഒരു നടിയെ ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് പ്രതിസ്ഥാനത്ത് നിൽക്കുമ്പോൾ ആ ആക്രമണത്തിൻ്റെ ദൃശ്യങ്ങളടങ്ങുന്ന വീഡിയോ തനിക്ക് തെളിവായി ലഭിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീംകോടതി സമീപിച്ചതാണ്. എന്തായാലും സുപ്രീംകോടതി ആ ആവശ്യം അംഗീകരിച്ചില്ല. ആ തെളിവ് അങ്ങനെ തരാൻ സാധ്യമല്ല. അത് വീണ്ടും മറ്റേ അന്ന് ഈ പീഡനങ്ങൾക്കിരയായ നടിയോട് കാണിക്കുന്ന ഒരു തെറ്റായ സമീപനമായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ അത് കാണാൻ റെക്കോർഡായിട്ട് തരാൻ നിർവൃത്തിയില്ല. അത് കാണാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാൻ അതിനുള്ള സൗകര്യം ഒരുക്കാമെന്നാണ് സുപ്രീംകോടതി പറഞ്ഞത്. എന്തായാലും അത് ദിലീപിന് വലിയ ഒരു തിരിച്ചടി ആണ് നേരിട്ടത് എന്നും പോയ വാരത്തിൽ കണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതിയായിരുന്നു. മദ്യവും മയക്കുമരുന്നും മനുഷ്യനെ മൃഗമാക്കി മാറ്റുന്നതിൻ്റെ പ്രധാനപ്പെട്ട ചില സംഭവങ്ങളും പോയ വാരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. പെരുമ്പാവൂരിലെ അന്യസംസ്ഥാന തൊഴിലാളി ഒരു സ്ത്രീയെ രാത്രിയിൽ മദ്യത്തിൻ്റെ ഒരു ലഹരിയിൽ ക്രൂരമായി പീഡിപ്പിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ തൊട്ടടുത്ത ഹോട്ടലിലെ ക്യാമറയിൽ പതിഞ്ഞത് നമ്മൾ മലയാളികൾ ഒന്നടങ്കം വളരെ ലജ്ജയോടുകൂടി, അല്ലെങ്കിൽ വളരെ പ്രയാസത്തോടുകൂടിയാണ് നോക്കിക്കണ്ടത്. എന്തായാലും ഈ അന്യസംസ്ഥാന തൊഴിലാളിയെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യുവാൻ പോലീസുകാർക്ക് കഴിഞ്ഞു. പോയ വാരത്തിൽ സ്പോർട്സ് രംഗത്ത് നടന്ന ഏറ്റവും ശ്രദ്ധേയമായ ഒരു മത്സരം, പിങ്ക് ബോൾ ഉപയോഗിച്ച് നടന്ന ആദ്യത്തെ ഡേ ആൻഡ് നൈറ്റ് ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യ ബംഗ്ലാദേശിനെ ഒരു ഇന്നിങ്സിനും 46 റൺസിനും പരാജയപ്പെടുത്തിയൊരു കാര്യമായിരുന്നു. ബംഗ്ലാദേശ് അത്ര ശക്തമായ ഒരു ടീമാണെന്ന് പറയാൻ വയ്യ. പക്ഷേ ഇതൊരു പുതിയ ഒരു ചരിത്രമാണ് സൃഷ്ടിക്കപ്പെട്ടത്. പിങ്ക് ബോൾ ഉപയോഗിച്ച് ഡേ ആൻഡ് നൈറ്റിൽ തുടങ്ങുന്ന ആദ്യത്തെ ടെസ്റ്റ് പരമ്പരയിൽ ചരിത്ര വിജയമാണ് ഇന്ത്യ നേടിയത് പോയ വാരത്തിൽ. ചന്ദ്രയാൻ 2 പരാജയത്തിന് ശേഷം നമ്മുടെ ശൂന്യാകാശ ഗവേഷകർ ഒരിക്കലും പിന്നോട്ട് പോയിട്ടില്ല എന്ന് തെളിയിക്കുന്ന ഒരു സംഭവം പോയ വാരത്തിലുണ്ടായി. നിരവധി ഉപഗ്രഹങ്ങളും കൊണ്ട് കുതിച്ചുയർന്ന ഇന്ത്യയുടെ PSLV റോക്കറ്റ് വിജയകരമായി വിക്ഷേപിച്ചു. അമേരിക്കയുടേതടക്കം പല ഉപഗ്രഹങ്ങളുമായാണ് ഈ വിക്ഷേപണം നടന്നത്. ഇന്ത്യൻ ബഹിരാകാശ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു പോയ വാരത്തിൽ കുറിക്കപ്പെട്ടത്. രാഷ്ട്രീയ രംഗത്ത്, സാമൂഹ്യ രംഗത്ത്, സാംസ്കാരിക രംഗത്ത് പോയ വാരത്തിൽ നടന്ന പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങൾ നാം ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്തു. അടുത്തയാഴ്ച പുതിയ സംഭവ വികാസങ്ങളുമായി, നല്ല സംഭവങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നമസ്കാരം.